ഇന്ന് നമ്മൾ കോട്ടയത്താണ് വർക്കിന് വന്നിരിക്കുന്നത്. തോട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. വലിയ ശല്യമൊന്നുമില്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ വന്ന സമയത്ത് നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ അഭിലാഷ് ബ്രോനെയും അതുപോലെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇതിവിടെ സിറ്റ് ഔട്ടിൽ ജിപ്സം ബോർഡിൽ പഴയ തട്ട് പോലെയുള്ള ഒരു ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം പി എസ് ഗ്രേ അടിച്ച് അതിന് മുകളിൽ എൻ സി പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മളിതിൽ വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ക്ലിയർ നമുക്ക് ഏത് വേണമെങ്കിലും അടിക്കാം. എം ആർ എഫിൻ്റെ ക്ലിയറാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ നമ്മളിതൊരു വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു രീതിയിലുള്ള വർക്കാണ് ഇതിൽ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല റേറ്റിലും ആളുകൾ വർക്കുകൾ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തീർത്ത് എടുക്കാനുള്ള ഒരു വർക്കാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ പല വർക്കുകളും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 10-20 ആളുകളോട് അന്വേഷിച്ചിട്ടൊക്കെ ആയിരിക്കും വീട്ടുകാരൊരു വർക്ക് നമുക്ക് തരുന്നത്. അതല്ലെങ്കിൽ ആർക്കായാലും തരുന്നത്. അപ്പോൾ നമ്മളൊരു റേറ്റ് പറഞ്ഞ ആ വർക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള വർക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവിൽ ആരാണോ ചെയ്യുന്നത് അവർക്കായിരിക്കും ചിലപ്പോൾ വീട്ടുകാർ വർക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളിതിൽ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നാക്കി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് തീരുന്ന രീതിയിലുള്ളൊരു വർക്കുമാണ് ഇതിനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ റബ്ബറും മരങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഇരുട്ട് മൂടിയതുപോലെ ആയിരിക്കും അകത്തൊക്കെ. അപ്പോൾ നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒന്നും എടുത്തു കഴിഞ്ഞാൽ വലിയ ക്ലിയറൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവിടെ ഫുൾ ടൈം മഴയൊക്കെ ആയിരുന്നു, യെല്ലോയോ ഓറഞ്ചോ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിത് വേഗം വരച്ച് തീർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പലരും ചോദിക്കുന്ന കാര്യമാണ് വരയ്ക്കുന്ന വീഡിയോസ് ചെയ്യാൻ. വരയ്ക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൈറ്റിൽ പോയിട്ട് ഇതുപോലെ നൈറ്റൊക്കെ വർക്ക് ചെയ്ത് അവസാനിപ്പിക്കാനുള്ള സൈറ്റുകളിലൊന്നും വീഡിയോസൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. പിന്നെ സീലിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തീരെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് വരയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ വല്ല ബോർഡോ കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് നമുക്ക് സമയമുള്ള ടൈമിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബേസ് കളർ എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കളർ, നമുക്കിഷ്ടമുള്ള പെയിൻ്റൊക്കെ അടിക്കാം. ഈ വീട്ടുകാർക്ക് എൻ സി പെയിൻ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ സി പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ചില ആളുകൾക്ക് എമൽഷൻ അടിച്ചിട്ട് ചെയ്യും, ചില ആളുകൾ എനാമൽ അടിച്ചിട്ട് ചെയ്യും, ചിലർ പി യു പെയിൻ്റ് അടിച്ചിട്ട് ചെയ്യും. അപ്പോൾ അത് ഓരോ ആളുകളുടെയും താല്പര്യം, ഓരോ ആളുകളുടെയും ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്.